ഞാൻ നടന്നു പോകുമ്പോ എന്നെ വിളിക്കുന്നു മലയാളത്തിൽ, എന്നാ മലയാളിയാന്ന് മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? അത് അതാണ് കഴിവ്, ടെക്നിക്കാണത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പുളി, അതാ ഞാൻ കേറിയത്. മലയാളിയാന്ന് മനസ്സിലാക്കിയിട്ട് എന്താ 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 ചോദിച്ചത്? എന്താ വേണ്ടെന്ന്? ക്യൂട്ട് മലയാളം കേട്ടോ, ക്യൂട്ട് മലയാളം, ബ്യൂട്ടിഫുൾ. അവന്റെ ചിരിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഷോപ്പ് ഒന്ന് കാണാം. ഫിക്സഡ് പ്രൈസ് എഴുതിയേക്കുന്നത് എന്താ? ചുമ്മാ അതല്ലേ, ഇത് ഇത് കള്ളത്തരല്ലേ? ബാംഗ്ലൂരിലൊരു സംഭവം ഉണ്ട്, എം ആർ പി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം എവിടെ കണ്ടാലും അവിടെ കള്ളിന്റെ സ്ഥലമായിരിക്കും, കള്ള് പിടിക്കുന്ന സ്ഥലമായിരിക്കും. ഫിക്സഡ് പ്രൈസ് എന്ന് വെച്ചാൽ അവിടെ ബാർഗെയിനിങ് ചെയ്യാം, അതാണ് അതിന്റെ അർത്ഥം. ഫിക്സഡ് പ്രൈസ്, ഇപ്പൊ ഫിക്സഡ് പ്രൈസ് ആയി. ഫിക്സഡ് പ്രൈസ് ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റിലാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ഈ സ്ഥലം പാലത്തിന്റെ അടുത്ത്. ഇന്നത്തെ എപ്പിസോഡ് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പറ്റിയാണ്. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്താ ഞാൻ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പറ്റി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാണ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ്, ദ മോസ്റ്റ് ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. നിങ്ങൾക്ക് കാണിച്ചാൽ എക്സാമ്പിൾ ബൈ എക്സാമ്പിൾ കാണിച്ചു തരാം. നേരത്തെ ഞാനൊരു മയിൽപ്പീലിക്കാരനെ കണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അങ്ങോട്ട്. ഇത് അർജുൻ ബായ് ആണ്. അർജുൻ ബായ് മയിൽപ്പീലിയുടെ കച്ചവടമാണ് നടത്തുന്നത്. ഞാൻ അർജുൻ ബായിയുടെ അടുത്ത് ചോദിച്ച്, അപ്പുറം ഉദർബിഹേന അവിടെയുണ്ട് മയിൽപ്പീലി വിൽക്കുന്ന ഒരാൾ, ഇവിടെയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടുപേരും അടുത്തുണ്ടെങ്കിൽ ദൂരെ പോയാൽ സെയിൽ കിട്ടത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ്, അപ്പോൾ പുള്ളി പറഞ്ഞ് അത് പുള്ളിയുടെ ജോലിക്കാരനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി മാസ ശമ്പളത്തിന് വെച്ചേക്കുന്നത് 15,000 രൂപ ശമ്പളത്തിന് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു ഏക്ക പ്രൈസ് ₹10, 10-15, 20, അങ്ങനെ 10-15-20 ആ റേഞ്ചിൽ കിട്ടും. പുള്ളിയുടെ അണ്ടറിൽ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതേ മയിൽപ്പീലി തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബ്രാഞ്ചസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളറിയുന്നില്ല അല്ലേ ഈ കാര്യങ്ങളൊന്നും. നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ കോമ്പറ്റീഷനാണ് അങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ അതല്ല, ഒരു മെയിൻ ഒരാൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരുപാട് ബിസിനസ്സസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ. വൈബാണ്, വൈബ് സ്ട്രീറ്റ് ആണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇടത്തും ഒരുപാട് സെല്ലേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് സെല്ലേഴ്സുള്ളതുകൊണ്ട് ഒരേ കണക്കത്തെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് കൺട്രോൾഡായിരിക്കും. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് തിരക്ക് കൂടുതൽ, തിരക്ക് കൂടുതലുള്ള സ്ഥലത്ത് എപ്പോഴും നമ്മൾ പോകുന്നത് എന്തെന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഹാപ്പനിങ്. ഹാപ്പനിങ് സ്ഥലങ്ങളിലാണ് തിരക്ക്. ഇപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ തന്നെ അവിടെ തിരക്കുണ്ടെങ്കിൽ അവിടെ നല്ലതാണ്. ഏതെങ്കിലും ഷോപ്പിൽ ചെന്നാൽ അവിടെ തിരക്കുണ്ടെങ്കിൽ അവിടെ നല്ലതാണ്. എന്തിനാ ആൾക്കാർ തിരക്ക് കൂട്ടുന്നത്? എന്തെങ്കിലും നല്ല കാര്യം കിട്ടാൻ വേണ്ടി. ഞാൻ എക്സാമ്പിൾസൊക്കെ കാണിച്ചു തരാം. ആൾക്കാർ കസ്റ്റമറിനെ എന്താ ഫ്രീ സാമ്പിൾ, ഫ്രീ സാമ്പിൾ കൊടുക്കുന്നു. 1 kg 40 rupees, 1 kg 50 rupees. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെല്ലാം കൊള്ളാം. സി, വളരെ അട്രാക്ഷൻ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. റീറ്റെയിലിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് വരുന്നത് ഇങ്ങനത്തെ മാർക്കറ്റ് ചേർന്നാണ്. 50 rupees kg കട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് പ്ലസ് വിളിച്ച് വിളിച്ച് പറയുന്നു. ഡിസ്പ്ലേ നോക്ക്. നമ്മളിവിടെ നോക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം. പിന്നെ സാമ്പിളിങ് ചെയ്യുന്നുണ്ടോ, സാമ്പിൾ കൊടുക്കുന്നുണ്ടോ, എങ്ങനെ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്നു, എങ്ങനെ സെയിൽ നടത്താം എന്ന ടെക്നിക്സ് ആണ് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നത്. ജീവിതം എന്ന് വെച്ചാൽ സെയിൽസിന്റെ ഒരു സംഭവമാണ്. സെയിൽസാണ് മണി കൊണ്ടുവരുന്നത്. ആ സെയിൽസ് ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അക്കൗണ്ടിങ് ഇല്ല, മാനുഫാക്ചറിങ് ഇല്ല, ഒന്നുമില്ല. ലോകം നടക്കുന്ന ഇത് സെയിൽസിൽ മാത്രമാണ്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഫ്രഷ്നെസ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. കാരണം ഇവിടെ ഈ ഒരാൾ ഫ്രഷ് ഇല്ലാത്ത സാധനം വിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇയാളിവിടെ വെച്ച് കഴിഞ്ഞാൽ സെയിൽ പോവും. കാരണം കസ്റ്റമർ മറ്റേ സ്ഥലത്ത് വന്ന് മേടിക്കും. ഇതിന് ഡിസ്പ്ലേ ഒക്കെ നോക്ക്. പുള്ളി എന്നെ വിളിക്കുന്നുണ്ട. അട്രാക്ഷൻ സെല്ലിംഗ് ടെക്നിക്സ്. എന്റെ മാസ്ക് ഉണ്ട്, മാസ്ക് കേസായ മാസ്ക്. അച്ഛനാ ഭയത്ത് മേ ഹസ് റേനാ, മേ ഹസ് റേനാ, മാസ്ക് പേനക്ക് നീ ഹസ് സക്തേനാ, ഇസ്ലി മേ യേ മാസ്ക് പേനാ. മാസ്ക് ഉണ്ട്, പേടിയാണ്. സി, ദാറ്റ്സ് ഫ്രണ്ട്ലിനെസ്. ഫ്രണ്ട്ലിനെസ് ഉണ്ട്. ഹൗ ടു ഡീൽ വിത്ത് ദ കസ്റ്റമർ എന്നുള്ള ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഡിസ്പ്ലേ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചെതറിയിട്ടേക്കെന്നു തോന്നും, പക്ഷെ അങ്ങനെയല്ല. കാറ്റഗറി വൈസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സാധനം ഇവിടെ, ഈ ഒരു സാധനം ഇവിടെ.
കണ്ടോ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടിരിക്കുന്നത് സീ ബാഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരൊറ്റ ഇതുപോലും ഇല്ല കണ്ടോ എല്ലാം ഹെൽപ്പിംഗ് ദ കസ്റ്റമർ സെലക്ട് ദ പ്രൊഡക്ട്സ് ഇത് വെച്ചേക്ക് നോക്ക് ഷേപ്സ് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ് നേരെ ഇരിക്കത്തില്ലെങ്കിലും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ജംഗ്ഷനിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കി അവിടെ ഫുള്ള് മാലകൾ ഇവിടെ ഫുള്ള് മാലകൾ ഇവിടെ ഫുള്ള് മാലകൾ അവിടെ ഫുള്ള് മാലകൾ ഇതാണ് മാല ജംഗ്ഷൻ ഡിസ്പ്ലേ ആണ് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമറിൻ്റെ കണ്ണിൽ സംഭവം തട്ടിക്കുക എന്നതാണ് മെയിൻ അർത്ഥം ഇത് പച്ചക്കറി മാർക്കറ്റ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വേറെ വേറെ മാർക്കറ്റൊക്കെ ഉണ്ട് ഇനി നമുക്ക് തുണി അങ്ങനത്തെ സാധനങ്ങൾ അവരെങ്ങനെയാണ് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം പൊളിപ്പൊളി ടീഷർട്സ് എന്റെ മുമ്പിൽ എടുത്തിട്ട് നോക്ക് നൂറ് നൂറ് എന്ന് പറഞ്ഞു എനിക്ക് ഈ ഒരു ടൈപ്പ് ഇഷ്ടപ്പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് അതേ റിലേറ്റഡ് സംഭവങ്ങൾ എടുത്താൽ കിട്ടും എൻ്റെ ഫ്രണ്ടിൽ അതാണ് വിത്തിൻ വൺ സെക്കൻഡ് അല്ല വിത്തിൻ ക്വിക്ക് ടൈം അപ്പം പിന്നെ മനസ്സിലായി ഞാൻ മേടിക്കത്തില്ലെന്ന് മനസ്സിലായി അപ്പൊ തന്നെ എന്റെ എന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ചെയ്തിട്ട് പുള്ളി ഇപ്പുറത്ത് പോയി അവർക്കറിയാം ആരാണ് കസ്റ്റമർ ആരാണ് കറക്റ്റ് മേടിക്കുന്ന ആളെന്ന് അറിയാം കണ്ണ് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ സെയിൽസിലേക്ക് ഉള്ളവർക്ക് അറിയാം അത് ആരാണ് ചുമ്മാ വന്ന് ഇങ്ങനെ പോകുന്നതും അല്ല ആരാണ് മേടിക്കുന്നതും നമുക്ക് അറിയാം പക്ഷെ അതിൽ കൂടുതൽ ഇവർക്ക് അറിയാം കാരണം ഇവരൊരു ദിവസം ഒരു ആയിരക്കണക്കിന് കസ്റ്റമറിനെ കാണുന്നേ ഇത് 100 രൂപയായിരുന്നു അപ്പുറത്ത് 150 ഇവിടെ കണ്ട എന്നിട്ട് എനിക്ക് ഡിസ്കൗണ്ട് വരും 50 രൂപ ക്വാളിറ്റി നല്ലതാണ് പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇവിടുത്തെ ആളല്ലെന്നൊക്കെ മനസ്സിലായി അതാണ് 150 എന്നുള്ള രീതി സെറ്റ് ചെയ്തത് അവര് ഫുൾ ടൈം പമ്പ് ചെയ്ത് നിൽക്കുവാണ് പമ്പ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ നിൽക്കുവാണ് എറിച്ചെറിച്ച് നിൽക്കുവാണ് കസ്റ്റമറിനെ പിടിക്കുക എന്ന ലക്ഷ്യം അതാണ് അതാണ് വേണ്ടത് സെയിൽസിൽ വേണ്ടത് അതാണ് 100 രൂപ 3 ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് സ്പെഷ്യൽ ഓഫർ ഈ ഒരു സംഭവം കണ്ടോ പുള്ളി മടക്കി സെറ്റ് ചെയ്ത് വെക്കുന്നു ഒപ്പം വിളിച്ച് പറയുന്നുണ്ട് ഈ ഡിസ്പ്ലേ ഉണ്ടോ ദ ബെസ്റ്റ് പ്രൊഡക്ട്സ് അട്രാക്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ഒക്കെ ഏറ്റവും മേളിലാണ് വെച്ചിരിക്കുന്നത് ഇവർക്കറിയാം ആമ്പിള്ളേർ വന്ന് കഴിഞ്ഞാൽ കെ ടി എമ്മോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും എടുക്കുന്നത് കണ്ടോ ബെസ്റ്റ് പ്രൊഡക്ട്സ് മേളിൽ വന്ന് തൊട്ട് താഴെ അതിന് അതിലും കുറവ് അതിലും കുറവ് ആ ടൈപ്പാണ് വെച്ചേക്കുന്നത് ഇവിടെ നോക്കിയാലും കണ്ട നോക്ക് കസ്റ്റമർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും നോക്ക് സെലക്ഷൻ അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഇട്ട് കൊടുത്ത് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് വൈബ്രന്റ് കളർ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോഴാണ് ഗ്രേഷ് ഉള്ളൊരു കളർ ഇട്ട് കൊടുത്തേക്കുന്നത് പുള്ളി പൈസ ഉണ്ടോ നോക്ക് എത്ര പൈസയാണ് ഡിസ്പ്ലേ നോക്ക് വാ ഗുഡ് 150 ഫുൾ സെറ്റ് ഡിസ്പ്ലേ ഇട്ട് കാണിക്കും ഏത് സാധനങ്ങള് കുശ്ബി ആപ്പ് ഡിസ്പ്ലേ കിടക്കിയ ദിഖായകാ ആ അത് തന്നെ ഇവൻ നോക്കണ്ട അടിപൊളി സംഭവമാണ് ഇപ്പൊ അറിയത്തില്ല നമുക്ക് അറിയത്തില്ല ഏതാണ് നല്ലത് അപ്പൊ നമ്മൾ ഏതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവൻ ഇതിനകത്ത് ഇട്ട് കാണിക്കും അതാണ് അവന്റെ സെയിൽ ടെക്നിക് ഇന്നോവേറ്റീവ് ടെക്നിക് എന്നെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്റെ കയ്യിലോട്ട് ഉറങ്ങി തന്ന് അപ്പം ഞാൻ നോക്കും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യും ഞാനുമായിട്ട് സെയിൽ നടത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളി ഇത് ചെയ്തേക്കുന്നത് ജീൻസ് ത്രീ ഹൺഡ്രഡ്
ഉടനെ ക്വിക്കാണ് ക്വിക്കാണ് കാരണം സ്ഥലം സമയമില്ല കാരണം ഇവിടുന്ന് കസ്റ്റമർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ പിടിച്ചിരിക്കണം അല്ലേ കിട്ടത്തില്ല എൻ്റെ അടുത്ത് നേരെ ജീൻസ് ചോദിച്ചപ്പോൾ സൈസ് ചോദിച്ചു കാരണം സൈസ് ഒരെണ്ണം എടുത്ത് കൈ തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും ടെക്നിക്കാണ് സെയിലിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ദ ബെസ്റ്റ് സെയിൽസ് മാൻ ആരാന്ന് പറയാം ഇതിനകത്തുള്ള അട്രാക്റ്റീവായിട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നുണ്ടോ ഒരു ക്യാപ്ഷൻ ഉള്ള ഒരു ടാഗ് ലൈൻ ഉള്ള ഒരു സംഭവം എടുത്ത് ഫ്രണ്ട് വെച്ചേക്കുന്നുണ്ടോ ഇവർക്കറിയാം ഇവരുടെ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഏതാണെന്ന് ഇവർക്കറിയാം ക്ലിയർ ആയിട്ട് അറിയാം അതാണ് ഇതിന് സെയിൽസിൽ പറയുന്നത് എ ബി സി കാറ്റഗറി എന്നാണ് എ കാറ്റഗറി എന്ന് വെച്ചാൽ ദ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ബി കാറ്റഗറി ദ മിഡ് സെല്ലിംഗ് പ്രൊഡക്ട്സ് സി കാറ്റഗറി എന്ന് വെച്ചാൽ ലീസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് എ കാറ്റഗറിയാണ് എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത് അട്രാക്ട് ചെയ്യുന്ന കസ്റ്റമറിനെ റീറ്റെയിലിൻ്റെ മെയിൻ മെയിനായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ റീറ്റെയിലിന് ഫോർ പീസ് എന്നാണ് പറയുന്നത് ഫോർ പീസ് നാല് പി വെച്ച് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ഇസ് പ്രോഡക്റ്റ് സെക്കൻഡ് വൺ ഇസ് പ്രൈസ് തേർഡ് വൺ ഇസ് പ്രൊമോഷൻ പ്രൊമോഷൻ എന്ന് വെച്ചാൽ സെയിൽസ് പ്രൊമോഷൻ നമ്മൾ കൊടുക്കത്തില്ല ഓഫേഴ്സ് ആൻഡ് ഫോർത്ത് വൺ ഇസ് ഫിസിക്കൽ ലൊക്കേഷൻ ലൊക്കേഷൻ സോ ഈ നാല് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഏതൊരു സ്ട്രീറ്റ് വെൻഡറിൻ്റെ കൗണ്ടർ നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഈ അവരുടെ പ്രോഡക്റ്റ് യുണീക്ക് ആയിരിക്കും ആ പ്രോഡക്റ്റ് മാച്ച് ചെയ്യും ലൊക്കേഷനുമായിട്ട് അവരെന്തെങ്കിലും ഒരു പ്രൊമോഷൻ കൊടുക്കും അവരുടെ പ്രൈസ് കോമ്പറ്റേറ്റീവ് ആയിരിക്കും ഈ ലൊക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലൊക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ സി ഈ ഒരു സ്ഥലം ഇവിടെ ജുവലേഴ്സിൻ്റെ ഒക്കെ സ്ഥലമാണ് ഇവിടെ അത്രയ്ക്ക് ഫുട്ഫോൾസ് ഇല്ല കമ്പയറിങ് ടു മാർക്കറ്റിനെ ആ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ജുവലേഴ്സാണ് ഇവിടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സും കുറവായിരിക്കും പക്ഷേ വരുന്നവർ ഹൈ വാല്യൂ ആൾക്കാരായിരിക്കും പക്ഷേ അവിടുത്തെ നമ്മുടെ ഈ ഫുഡ് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടുന്നതാണ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂടുതൽ വേണം സോ അവരെന്താണ് മോസ്റ്റ് ഓഫ് ദം അവിടെയാണ് സിറ്റുവേഷൻ ചെയ്തിരിക്കുന്നത് അവരുടെ ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കാരണം അതിൻ്റെ അവിടെയാണ് മാർക്കറ്റ് ഉള്ളത് പച്ചക്കറി മാർക്കറ്റ് അവിടെയാണുള്ളത് അപ്പോൾ പച്ചക്കറി മേടിച്ചിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നേരത്തെ നമ്മൾ കണ്ട ടീംസ് ഹായ് 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 യു ബോട്ട് യു ബോട്ട് നോ വേണ്ട അവരിങ്ങോട്ട് വന്ന് എന്താണ് അവർ ജുവല്ലറി ഷോപ്പേഴ്സാണ് അവർ നോക്കുവാണ് മാർക്കറ്റ് ഫുള്ള് കറങ്ങി നോക്കുവാണ് അവർ അതാണ് മെത്തേഡ് അതുകൊണ്ടാണ് അവരിവിടെ വെച്ച് കണ്ടുപിടിച്ചത് ഇത് കണ്ടാ ഇവിടെ ഇവിടെ തന്നെ ഇരുന്ന് മേക്ക് ചെയ്യുവാണ് ഈ ചേച്ചി സാധനങ്ങൾ അടിപൊളിയായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട് ഈ മാലയാണ് മേക്കുന്നത് ഈ സീക്വൻസിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇതെങ്ങനെ കുരുക്കുന്നത് നോക്കൂ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ നടന്നു വരുന്നവർ അട്രാക്റ്റഡ് ആവും അങ്ങനെ സെയിൽ കിട്ടും ഞാൻ നല്ലതായിട്ട് അട്രാക്റ്റഡ് ആയി ഇത് കണ്ടിട്ട് വൺ ഓഫ് ദി ടെക്നിക്സ് ആണിത് വൺ ഓഫ് ദി മെത്തേഡ്സ് ആണിത് ഹൗ ടു മേക്ക് സെയിൽ എനിക്ക് സ്യൂട്ട് ചെയ്യുന്ന സാധനമെന്നും പറഞ്ഞ് എനിക്ക് തന്നേക്കാണ് കണ്ടാ എന്നെ എന്തായാലും ഞാൻ വന്നു കണ്ടു എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷ പറഞ്ഞാൽ തന്ന് ലാംഗ്വേജ് ഒരു പ്രോബ്ലമേ അല്ല ഇവര് പറയുന്നത് ഹീറ്റ് നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പുണ്ട് തൊടുമ്പോഴത്തേക്ക് അപ്പൊ ആ ഒരു മെത്തേഡ് അവർ പറഞ്ഞത് ഇത് ഹീറ്റ് നല്ലതാണെന്നാ പറയുന്നത് നമ്മുടെ ശരീരം ഹീറ്റ് ആവത്തില്ലെന്നാ പറയുന്നത് പക്ഷേ എനിക്കിത് വേണ്ട എന്നാലും എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുവാണ് പക്ഷെ എനിക്ക് വേണ്ട ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കും എനിക്ക് പറ്റുന്നില്ലല്ലോ കണ്ടോ 100 രൂപ എന്ന് പറയുന്നത് എന്നെ അയ്യോ ഇത് കയ്യിൽ എടുക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മുടെ ശരീരം ഹീറ്റ് ആവത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് റീറ്റെയിലിൽ നമ്മളിപ്പോ സെയിലിൽ ഒരു സംഭവമുണ്ട് സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സംഭവമുണ്ട് USP എന്ന് പറയും USP യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രധാനമായ ഒരു കാരണം നമ്മൾ കസ്റ്റമറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ആ ഒരു കാരണം കൊണ്ട് ആ കസ്റ്റമർ അത് മേടിക്കാൻ കൺവിൻസ്ഡ് ആവും എന്നുള്ള രീതി അത് നമുക്ക് നമ്മുടെ മൈൻഡിൽ നമ്മൾ അറിയണം എന്തായിരിക്കും കസ്റ്റമർ കൺവിൻസ് ആവുന്നതെന്ന് അപ്പൊ അത് ആണ് എന്നെ ആ ചേച്ചി നേരത്തെ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് ആ ചേച്ചി ഉപയോഗിച്ച USP യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഹീറ്റ് ആവത്തില്ല ആ മാല ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ള ഇതാണ് കാരണം ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണും എനിക്ക് ഞാനൊരു മാല ഉപയോഗിക്കുന്ന ആളല്ല അല്ലെങ്കിൽ ഒരു ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെ അവർ വിചാരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ പറഞ്ഞ് ചിലപ്പോൾ കൺവിൻസ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ടും ആവാത്തപ്പോൾ അവർ പ്രൈസ് കുറച്ചു അപ്പം അവിടെ പ്രൊമോഷൻ വന്നു
അല്ലേ, പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് സ്ട്രീറ്റ്സിൽ നിന്ന്. സാർ യമഹക്ക ടോപ്പ് ചെയ്യാം, യമഹക്ക അത് കൊള്ളാം. വി ആർ 46 എത്ര രൂപയാ ഇസ്കാ പ്രൈസ് കേ സാർ? ഇവിടെ വിലക്കുറവുണ്ട് പുള്ളിയുടെ. 46 വി ആർ 46ന്റെ 175, ബാക്കി എല്ലായിടത്ത് 200 ആണ്. ₹15-20 lakh दुबई में छोटी उम्र में चले गए क्या? हम उधर था, फादर का जॉब उधर था. अच्छा, इसलिए ये दो भी ले लो. अच्छा, आपका प्राइस अच्छा है सर. इसका ब्लैक है? ब्लैक नहीं है. इसका ब्लैक नहीं है, इसी कलर में इसका लुक रहता है. चेटन अटिपोली अटिपोली सेल्समैन ആണ്. വിലയും കുറവാണ്, ആദ്യം പറയുന്നത് തന്നെ വില കുറവാണ്. കാരണം എനിക്കറിയത് 200 രൂപയ്ക്കാണ് എല്ലായിടത്തും അവർ പറയുന്നത്. ചേട്ടൻ ഇവിടെ എത്ര 175 എന്തോ പറഞ്ഞു, ശരിക്കും 150 രൂപയ്ക്ക് വേണേൽ തരും, ഒരു സീനുമില്ല. ഞാൻ 175 തന്നെ മേടിക്കും. ഇത് നമുക്ക് മേടിക്കാം, പിടിച്ചേക്കുന്നതാണ്. അപ് കേസ ഹോൾഡ് കർ റേ വോ അച്ഛായ അപ് കേസ എക്സ്പ്ലെയിൻ കർ റേ വോ സൂപ്പർ അപ്ക്ക പുള്ളിയുടെ ബിഹേവിയർ കൊണ്ട് നമുക്കൊരു സ്നേഹം തോന്നി മേടിക്കും. അതാ മലയാളം അറിയാമോ? അറിയോ, പറഞ്ഞ മനസ്സിലായോ? 40 years ആയിട്ട്, 40 വർഷമായിട്ട് 100 ഇവിടെ ഈ കടയിൽ ഇവിടെ ജോലിയാണ്. ഇത് ആരിഫ് ഭായ്, ഇവിടുത്തെ ഷോപ്പിന്റെ പ്രധാന സെയിൽസ്മാൻ ആണ്. ഓണറാണോ നിങ്ങൾ? അല്ല, ഞാൻ നടന്നു പോകുമ്പോ എന്നെ വിളിക്കുന്നു മലയാളത്തിൽ. എന്നാ മലയാളിയാന്ന് മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? അത് അതാണ് കഴിവ്, ടെക്നിക്കാണത്. ഇത് എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പോളി, അതാ ഞാൻ കേറിയത്. മലയാളി അത് മനസ്സിലാക്കിയിട്ട് എന്താ 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 ചോദിച്ചത്? എന്താ വേണ്ടെന്ന്. ക്യൂട്ട് മലയാളം കേട്ടോ, ക്യൂട്ട് മലയാളം, ബ്യൂട്ടിഫുൾ. അവന്റെ ചിരിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഷോപ്പ് ഒന്ന് കാണാം. ഫിക്സഡ് പ്രൈസ് എഴുതിയേക്കുന്ന എന്താ? ചുമ്മാ അതല്ലേ, ഇത് ഇത് കള്ളത്തരല്ലേ? ആ ഇംഗ്ലീഷുകാരൊക്കെ വന്നാൽ ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് മേടിക്കും. നമുക്കറിയാം ഇത് ഇവിടെ ഫിക്സഡ് പ്രൈസ് അല്ല. ബാംഗ്ലൂരിലൊരു സംഭവമുണ്ട്, MRP എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം എവിടെ കണ്ടാലും അവിടെ കള്ളിന്റെ സ്ഥലമായിരിക്കും, കള്ള് പിടിക്കുന്ന സ്ഥലമായിരിക്കും. ശരിയല്ലേ, MRP അർത്ഥം ബാർ അല്ലെങ്കിൽ ബെവ്ക്യൂ, അതാണ് അർത്ഥം കള്ള് പിടിക്കുന്ന സ്ഥലം. ഫിക്സഡ് പ്രൈസ് എന്ന് വെച്ചാൽ അവിടെ ബാർഗെയിനിങ് ചെയ്യാം, അതാണ് അതിന്റെ അർത്ഥം. ഫിക്സഡ് പ്രൈസ്, ഇപ്പൊ ഫിക്സഡ് പ്രൈസ് ആയി. ഫിക്സഡ് പ്രൈസ്. ഇതെന്തോ എലി ഉണ്ടോ? എലി വളർത്തുന്ന ആണോ? ഇവിടെ എലി ഇല്ലല്ലോ. ഈ ഷോപ്പിൽ എന്തായാലും എലി കേറത്തില്ല, കഴിക്കാനുള്ള ഒന്നും ഇല്ലല്ലോ. എലിക്ക് വേണേ ടീഷർട്ട് വേണമെങ്കിൽ എലി മേടിക്കും, ജീൻസ് ഒക്കെ. നിന്നെ ഇഷ്ടപ്പെട്ടോ അതിൻ്റെ വീഡിയോ? ഓക്കെ, ഇൻഷാല്ലാ പിന്നെ കാണാം. തൊപ്പി മേടിച്ചപ്പോൾ തന്നെ മഴയും പെയ്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയുക. ഓക്കെ, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് വീഡിയോസ് കാണിക്കുന്നത്. താങ്ക് യു സോ മച്ച്.